ഏകദേശം ഒരു മാസം മുമ്പ് 2022 മെയ്യിലാണ് നരേന്ദ്രമോദി അവസാനം ജർമ്മനിലെത്തിയത്. അന്ന് ഇന്റർ ഗവൺമെൻറ്റൽ കൺസൾട്ടേഷൻ അഥവാ IGC പങ്കെടുക്കാനായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്, പ്രധാനമെത്തിയത്. അടുത്തിടെ മാറിയ പഴയ കൗൺസിലർ അഞ്ചല മെർക്കലിന് പകരം പുതിയതായിട്ട് നിയമിതനായിട്ടുള്ള ഒലാഫ് ഷ്കോൾഫ്, അദ്ദേഹവുമായിട്ട് നേരിട്ടുള്ള ആദ്യ സംഭാഷണം ലോകം മുഴുവൻ ശ്രദ്ധിച്ചിരുന്നു. ഇന്ത്യക്ക് ലോകത്തിൽ ജർമ്മനിയോട് മാത്രമേ ഈ IGC എന്ന പ്രത്യേക കൂട്ടായ്മയുള്ളൂ. അത് എല്ലാ 2 വർഷത്തിലും ഒരിക്കലാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം ജൂണിൽ നരേന്ദ്രമോദി വീണ്ടും ജർമ്മനിയിലെത്തിയിരിക്കുകയാണ്. സാമ്പത്തികമായി ശക്തരായ 7 രാജ്യങ്ങളുടെ അതായത് G7 കൂട്ടായ്മയിൽ പങ്കെടുക്കാനാണ് നരേന്ദ്രമോദി ഇവിടെ എത്തുന്നത്. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന ശക്തമായ സാമ്പത്തിക വാണിജ്യ അടിത്തറയുള്ള രാഷ്ട്രങ്ങളുടെ ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയ ഫോറമാണ് ഗ്രൂപ്പ് ഓഫ് 7 അഥവാ G7. ഇവരെ കൂടാതെ യൂറോപ്യൻ യൂണിയൻ വാർഷിക സമ്മേളനങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന പ്രത്യേക ക്ഷണിതാവുമാണ്. ജൂൺ 26 മുതൽ 28 നടക്കുന്ന ഈ പരിപാടിയിൽ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം, യുദ്ധം വരുത്തിവെച്ച ആഗോള സാമ്പത്തിക പ്രതിസന്ധി, വാക്സിൻ ഇക്വിറ്റി, കാലാവസ്ഥ അടിയന്തരാവസ്ഥ, കൂടാതെ പലായനങ്ങൾ, ഭക്ഷ്യസുരക്ഷ, ലിംഗനീതി എന്നിങ്ങനെ ആഗോള പ്രതിസന്ധികൾ എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകിച്ച് റഷ്യയ്ക്ക് ഇന്ത്യയോട് അങ്ങനെ അങ്ങോട്ട് തിരിച്ചുമുള്ള ആ ഒരു ബന്ധത്തിൻ്റെ സാഹചര്യത്തിൽ പ്രത്യേക ക്ഷണിതാവായി എത്തുന്ന ഭാരതത്തിനെ സംബന്ധിച്ച് ഇതൊരു വളരെ പ്രധാനപ്പെട്ട സമ്മിറ്റാണ്. ഒരു വശത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആകുലതകൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ സ്വന്തം രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് ആവശ്യമായ കാര്യങ്ങൾ ആർക്കും ദോഷം വരാത്ത രീതിയിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് വ്യക്തമായ മെസ്സേജ് മുമ്പും പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ മുകളിൽ ഒരു വലിയ പ്രഷറൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമ്മിറ്റാണ് ഈ വർഷത്തേത്. അതിൽ റഷ്യയിൽ നിന്നും ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് അവരെ സഹായിക്കാനാണെന്നുള്ള ആരോപണം യൂറോപ്പിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മോദിക്ക് ഇത്തരം സമ്മർദ്ദങ്ങളൊന്നും പുത്തരിയല്ല എന്ന് അദ്ദേഹം മുമ്പും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ഗുണം വരുന്ന കാര്യങ്ങൾ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെ മുന്നിൽ നിർത്തി, എന്നാൽ അതേസമയം ആർക്കും ദോഷം വരാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. G20 മീറ്റിംഗ് അധ്യക്ഷ സ്ഥാനം ഈ വരുന്ന ഡിസംബറിൽ ഇന്ത്യാനേഷ്യയിൽ നിന്നും ഏറ്റെടുക്കുന്ന ഭാരതത്തിന് ഒരു വലിയ വിസിബിലിറ്റിയാണ് G7 സമ്മിറ്റിന് ക്ഷണിക്കുക വഴി ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പ്രകമ്പനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ June 28 വരെയുള്ള ഈ മീറ്റിങ്ങിന് മുമ്പായി ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു വലിയ മെഗാ ഇവൻറ്റും പ്രധാനമന്ത്രി ഇന്നലെ ഇവിടെ നടത്തിയിരുന്നു. ഇതോടുകൂടി ഇവിടെ മൊത്തം ചാർജിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആൽപ്സ് ബവേറിയൻ മൗണ്ടൻ്റെ അരികിലാണ്. ഇതിന് താഴെയാണ് സമ്മിറ്റ് നടക്കുന്നത്. സിറ്റിയിൽ നിന്നും മ്യൂണിക് നഗരത്തിൽ നിന്നും വളരെ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പം ഇവിടെ ഇൻ്റർനാഷണൽ മീഡിയ സെൻറ്ററിന് മുമ്പിലാണ് നമ്മളുള്ളത്. ഇവിടെ 2 ദിവസം മുമ്പ് നമ്മൾ കോവിഡ് ടെസ്റ്റ് എടുത്തെങ്കിൽ കൂടിയും പിന്നെയും ഇന്ന് രാവിലെ തന്നെ കോവിഡ് ടെസ്റ്റ് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്തിട്ട് പാസ് നമുക്ക് തത്വമേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളോടൊപ്പം ഉള്ള പാസുകൾ ലഭിച്ചുവെങ്കിലും ആ കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ വെളിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമായ മൗണ്ടൻ, ബവേറിയൻ ആൽപ്സ് മൗണ്ടൻ പ്രദേശമാണ്. നിരവധി സെക്യൂരിറ്റി ഗേറ്റുകൾ, 5 ഓളം സെക്യൂരിറ്റി ഗേറ്റുകൾ, പോലീസ് ബാരിക്കേഡൊക്കെ കടന്നിട്ട് ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഹെലികോപ്റ്റർ അടക്കമുള്ള ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും ലോകതലവന്മാർക്ക് വേണ്ടി ഇവിടെ ജർമ്മനി ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ മുന്നോട്ട് നൽകുന്നതാണ്. താങ്ക് യു. ഒരു പരമ്പരാഗതമായ ജർമ്മൻ ഗ്രാമത്തിലാണ് സ്ലോസ് എൽമാവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഇന്ന് ലോകത്തിലെ സാമ്പത്തികപരമായും വാണിജ്യപരമായും മുന്നിൽ നിൽക്കുന്ന 7 ലോകരാഷ്ട്രങ്ങളുടെ രാഷ്ട്രത്തലവന്മാരുള്ളത്. അതുകൊണ്ട് തന്നെ സുരക്ഷ എന്നുള്ളത് വളരെ വലിയൊരു ചലഞ്ചാണ് ജർമ്മൻ ഗവൺമെൻറ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ തദ്ദേശവാസികൾ കണ്ടിട്ടില്ലാത്ത, മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത തക്കവണ്ണം ഉള്ള വലിയ സുരക്ഷാ അറേഞ്ച്മെൻറ്റ്സാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് പുറകിൽ നോക്കിയാൽ തന്നെ കാണാം, എല്ലാ 2 മിനിറ്റിലും ഓരോ ഹെലികോപ്റ്ററുകളാണ് സുരക്ഷാ നിരീക്ഷണത്തിനായി പറന്നുയരുന്നത്. അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ്, അതുപോലെ തന്നെ കുതിരപ്പട്ടാളം എന്നിവ ചുറ്റും റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. റോഡുകളെല്ലാം ക്ലോസ്ഡ് ആണ്. അകത്തേക്ക് വരണമെങ്കിൽ റെസിഡൻറ്റ് പാസുകൾ, മുമ്പ് ഒരു മാസം മുമ്പ് ഇഷ്യൂ ചെയ്ത റെസിഡൻറ്റ് പാസുകൾ, അത് കാണിച്ചാൽ മാത്രമേ അകത്തേക്ക് എൻട്രി ലഭിക്കുകയുള്ളൂ. മാധ്യമപ്രവർത്തകരായിട്ട് പോലും ഒരു 4 ചെക്ക് പോസ്റ്റുകളിലോളം ഞങ്ങളെ തടഞ്ഞിരുന്നു. ഞങ്ങൾ ഏകദേശം 15 മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്താണ്, ഓരോ ചെക്ക് പോസ്റ്റിലും 15 മിനിറ്റോളം വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ മീഡിയ സെൻറ്ററിലേക്ക് എത്തിയത് പോലും.
ഇത്രയും വളരെ വിദഗ്ധമായ വളരെ ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഇന്ന് ഈ സ്ലോസ് എൽമാവിൽ താഴെ പോലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മുകളിൽ എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ മുകളിലെ കാഴ്ചകളുമായി പതുക്കെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്.